നമസ്കാരം സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് കുർബാന അർപ്പണ ഭൂമി വിൽപ്പന വിവാദങ്ങൾ നിലനിൽക്കെ സ്ഥിരം സിനഡ അംഗങ്ങളായ ആർച്ച് ബിഷപ്പുമാർ വത്തിക്കാനിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിൽപ്പന ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കുറ്റക്കാരനല്ലെന്ന് കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതി കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് യാത്ര കുർബാന വിഷയത്തിൽ തീരുമാനം യാത്രയിൽ ഉണ്ടായേക്കും മെയ് ആദ്യ ആഴ്ച മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ അഞ്ച് ആർച്ച് ബിഷപ്പുമാരാണ് വത്തിക്കാനിലേക്ക് പോകുന്നത് ഇവർക്ക് പുറമെ സബ്സ്റ്റിറ്റ്യൂട്ട് അംഗങ്ങൾ എന്ന നിലയിൽ ബിഷപ്പുമാരായ മാർ ജോസഫ് പലറങ്ങാട്ട് മാർ ജോസഫ് മടത്തി കണ്ടെത്തി മാർപോൾ ആലപ്പാട്ട് മാർ പൂളി എന്നിവരും സംഘത്തിലുണ്ടാകും മാർ ആൻട്രൂസ് താഴത്ത് മാർ ജോസഫ് പാംപ്ലാനി മാർ ജോസഫ് പെരുന്തോട്ടം മാർ മാത്യു മൂലക്കാട്ട് എന്നിവരാണ് കർദനാളിന് പുറമെയുള്ള സ്ഥിരം സമിതി അംഗങ്ങൾ കേരളത്തിലെ സഭ നിർണായക രാഷ്ട്രീയ ചൂടുമാറ്റങ്ങൾ നടത്തുന്നുണ്ട് ഇതിനിടെയാണ് സന്ദർശനം ബിജെപിയുടെ അകൽച്ച ഇല്ല എന്ന തരത്തിൽ ആലഞ്ചേരി പ്രസ്താവന നടത്തിയിരുന്നു ഇതിനൊപ്പം പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തുകയും ചെയ്തു ഈ രാഷ്ട്രീയമാറ്റം അടക്കം പൊതുസമൂഹത്തിൽ ചർച്ചയിലുള്ളപ്പോഴാണ് വത്തിക്കാൻ യാത്ര മാർപാപ്പ താമസിയാതെ ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്യും ഇതിലെടുക്കേണ്ട നിലപാടുകളടക്കം കേരളത്തിലെ സഭാ നേതൃത്വവുമായി വത്തിക്കാൻ ചർച്ച നടത്തും മാർപാപ്പയും സഭാ നേതൃത്വത്തെ കണ്ടേക്കും കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ സഭാ കോടതി കുറ്റമുക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ചർച്ചകൾ ഭൂമി ഇടപാടിൽ ഇനി തർക്കം അരുതെന്ന് വത്തിക്കാൻ നിർദ്ദേശിച്ചേക്കും ഭൂമി ഇടപാടിൽ കർദിനാൾ വ്യക്തിപരമായി നഷ്ടമുണ്ടാക്കിയിട്ടില്ല നഷ്ടം നികത്താൻ ഭൂമി ഇടപാടിൽ ഈടായി ലഭിച്ച കോട്ടപ്പടി ദേവികുളം എന്നിവിടങ്ങളിലെ ഭൂമി വിൽക്കുകയോ ആസ്തിയായി ചേർക്കുകയോ ചെയ്യാമെന്ന് കാത്തോലിക് ചർച്ചിന്റെ സുപ്രീം ട്രിബ്യൂണൽ ആയ സിഗ്നീച്ചുറ അപ്പോസ്തോലിക്കയുടെ അന്തിമ ഉത്തരവിലുണ്ട് ഭൂമി വിൽപ്പനയുടെ ഉത്തരവാദിത്തം മാർ ജോർജ് ആലഞ്ചേരിക്ക് മാത്രമാണ് എന്നും നഷ്ടം നികത്തിയിട്ടത് കർദിനാൾ ആണ് എന്നും കാണിച്ച് അതിരൂപത വൈദിക സമിതി നൽകിയ അപ്പീൽ തള്ളിയാണ് ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ വത്തിക്കൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോ പോൾ ജിറേലി മുഖേന അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന് ഉത്തരവ് ലഭിച്ചത് കർദിനാളിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന വൈദികർ കാനൂണിക സമിതി അംഗങ്ങൾ എന്നിവരെ താക്കീത് ചെയ്യുകയും കാനൂനിക നിയമം അനുസരിച്ച് നടപടി എടുക്കേണ്ടതുമാണ് എന്നാണ് ഉത്തരവിലുള്ളത് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൂട്ടുത്തരവാദിത്തത്തിന്റെ ഫലമാണ് എന്നത് വ്യക്തമാണ് എന്നും സഭാ കോടതി വിശദീകരിച്ചിരുന്നു എന്നാൽ അതിരൂപത ഭൂമി വിൽപ്പനയിൽ കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ വർത്തിക്കാൻ കുറ്റമുക്തനാക്കിയെന്ന പ്രചാരണം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് അൽമായ മുന്നേറ്റം പ്രതികരിച്ചത് ഭൂമി വിൽപ്പനയിൽ അഴിമതി നടന്നു എന്ന് വത്തിക്കാൻ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നതാണ് തുടർന്ന് കർദനാളുടെ എറണാകുളം അതിരൂപതയുടെ ഭരണചുമതല നിന്ന് നീക്കുകയും ചെയ്തതാണ് എന്നും അവർ ഇപ്പോഴും പറയുന്നു ഇപ്പോഴത്തെ കത്ത് ആരുടേതാണ് എന്ന് വ്യക്തവുമല്ല അതിരൂപത അപ്പോസ്തലിക് സിഞ്ഞൂരയിൽ കൊടുത്ത അപ്പീൽ ദിവസം വൈകി എന്നതിന്റെ പേരിൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കേസിന്റെ മറട്ടിലേക്ക് വത്തിക്കാൻ കടന്നിട്ടില്ല എറണാകുളം അതിരൂപതയുടെ കാർലോഡിക സമിതികളിൽ ചർച്ച നടത്താതെ മാർ ആൻഡ്രൂസ് താഴത്ത് തീരുമാനമെടുത്താൽ വിശ്വാസികൾ തടയുമെന്നും അൽമായ മുന്നേറ്റം അറിയിച്ചു അതിരൂപതയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കർദിനാലിനെതിരെ വൈദികർ നടത്തുന്ന പ്രചാരണങ്ങൾ സഭയുടെ പരമോന്നത കോടതി തള്ളിയ സാഹചര്യത്തിൽ അതിരൂപതയിലെ കൂരിയയും വൈദിക സമിതി അംഗങ്ങളും രാജിവെച്ച് മാപ്പ് പറയണമെന്ന് സംയുക്ത സഭാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു